ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ എന്നും ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഡോ ഉണ്ടാക്കണം. അതിനായിട്ട് 1¼ കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക, 2 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരിയ ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിലും കുറച്ച് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അധികം വെള്ളം ആവശ്യമായിട്ട് വരില്ല, ഒരു 1/2 കപ്പൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ എണ്ണ തടവിയതിന് ശേഷം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും ഒരു ടവൽ വെച്ചോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചോ ഒന്ന് മൂടിക്കൊടുക്കാം. അത് അവിടെ ഇരുന്ന് ഒന്ന് സോഫ്റ്റ് ആവുന്ന നേരത്തിനുള്ളിൽ നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നീട് 2 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തതാണ്. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ സവാള അധികം എടുക്കുന്നില്ല, ചിക്കനാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഇടുന്നത്. പിന്നീട് അതിലേക്ക് പൊടികളായിട്ടിടുന്നത് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി, പിന്നീട് 1 ടീസ്പൂണോളം അറബിക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിന് പകരമായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീർ ചില്ലിയാണ്. അത് ഒന്ന് 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ ഇങ്ങനെ കൈകൊണ്ട് പിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ വേവിച്ച വെള്ളത്തിൽ നിന്ന് സ്റ്റോക്ക് കുറച്ചുണ്ട്, അതൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഡോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലോ കുറച്ച് പൊടിയിട്ടതിന് ശേഷം ആ ഡോ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പതുക്കെ പതുക്കെ പരത്തുമ്പോൾ നന്നായിട്ട് തന്നെ നീളത്തിൽ കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും വലുപ്പത്തിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡുകളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. പിന്നീട് അതിൻ്റെ മുകളിൽ നിറയെ ഓയിൽ ഒന്നിങ്ങനെ തടവി കൊടുക്കുക. എന്നിട്ട് മൈദയുടെ പൊടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ പിരിച്ച് പിരിച്ച് റൗണ്ട് ചെയ്ത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ആ ഈ അറ്റം വരെ അങ്ങനെ കൊണ്ടുവന്ന് നമുക്കതൊരു വലിയ നീളത്തിലുള്ള ഒരു റോള് പോലെ കിട്ടും. അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വലിച്ച് നീട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ വലുപ്പത്തിൽ വേണ്ടത് അത്രയും വലുപ്പത്തിൽ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 10 പീസാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. സൈഡൊക്കെ നിങ്ങൾക്ക് കളയണമെങ്കിൽ കളയാം, പക്ഷെ ഞാൻ ഇവിടെ അതെല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു റൗണ്ട് എടുത്തതിന് ശേഷം അതൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ചെറിയൊരു പപ്പടത്തിൻ്റെയൊക്കെ വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുത്താൽ മതി. മോമോസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. കുറച്ച് കട്ടിക്ക് തന്നെയാണ് കേട്ടോ മാവ് പരത്തിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് യോജിപ്പിച്ച് നടുക്കത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാം. എന്നിട്ട് കൈകൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും.
ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കാം. ഫില്ലിങ് ചിക്കൻ ആണ് കുറച്ചും കൂടി മുന്തിയിരിക്കുന്നത് സവാളിനേക്കാളും, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യത്തിനുള്ള ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാനുള്ളത് നന്നായി ചൂടായതിന് ശേഷം ഓരോ റൗണ്ടും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഭയങ്കര ലോ ഫ്ലെയിമിലിടേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് പുറവും തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റും ആണ്, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുറം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉള്ള നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.